കേരളത്തിലെ ഇലക്ഷൻ ഏതാണ്ട് തീവാറുന്ന രീതിയിലോട്ട് പോവുകയാണ്. അതായത് നോമിനേഷൻ പത്രികയെല്ലാം സമർപ്പിച്ചു, സൂക്ഷ്മ പരിശോധന ഇന്നോട് കഴിയും, ഇലക്ഷൻ പ്രചരണം തീവ്രമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഇപ്രാവശ്യം കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫിൻ്റെ വാട്ടർലൂ ആയിരിക്കും. എന്തുകൊണ്ടാണത് പറഞ്ഞത്, അതിനെപ്പറ്റി വിവരിക്കുകയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കേരളത്തിൽ പര്യടനം നടത്തി, പല ഭാഗത്തും പോയി. അതായത് ദക്ഷിണ മധ്യ വടക്കൻ കേരളം, ഒരു കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ട സംഭവമുണ്ട്. പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും യു ഡി എഫിന്, അതായത് കോൺഗ്രസ് പാർട്ടിക്ക് ബൂത്ത് ഏജൻറ്റുമാരുണ്ടാകുകയില്ല. കാരണം എന്താണ്? കാരണം ഫണ്ടമെൻ്റൽ ഇല്ല ഈ പാർട്ടിക്ക് പലയിടത്തും. പല ഉദാഹരണം വേണം ഞാൻ പറയാം. പക്ഷേ ആദ്യം ഞാൻ ജനിച്ചു വളർന്ന നാടായ പത്തനാപുരത്തെക്കുറിച്ച് പറയാം. അവിടെ ഇപ്രാവശ്യം ഗണേശ് എന്ന് പറയുന്ന നാലാമത്തെ പ്രാവശ്യം ജയിച്ചു, അധികായകനാണ്, സർവസമ്മതനാണ്. ഗണേശിൻ്റെ ബേസ് വോട്ട് എന്ന് പറയുന്നത് നിഷ്പക്ഷരായ പഴയ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഗണേശിന് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത്. ആ ഗണേശിനെതിരെ മത്സരിപ്പിക്കാനിട്ടത് ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന ആലപ്പുഴ സ്വദേശിയായ കോൺഗ്രസ് നേതാവിനെ. ആ പേര് വന്നപ്പോഴേ ഏകദേശം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണ, ജ്യോതികുമാർ ഇപ്രാവശ്യം തോൽക്കുന്നത് ഏകദേശം 30 മുതൽ 35,000 വോട്ടിനായിരിക്കും. കാരണം പത്തനാപുരത്ത് പല ഭാഗത്തും കോൺഗ്രസ് പാർട്ടിക്ക് ഈ പറയുന്ന ഫണ്ടമെൻ്റൽസ് ഇല്ല. അതോടുകൂടി അതിൻ്റെ എല്ലാം അവിടുത്തെ പത്തനാപുരം മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തിലും സി പി എം നയിക്കുന്ന എൽ ഡി എഫ് മഹാഭൂരിപക്ഷത്തോടാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു കയറിയത്. പക്ഷേ അവിടെ 58% ഉണ്ടാകുമായിരുന്ന ഈ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു കാൻഡിഡേറ്റ്, അതായത് സി ആർ നജീബോ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ ഷാജു ഖാനെ ഇട്ടിരുന്നെങ്കിൽ നല്ല മത്സരം നടന്നേനെ. കാരണം ലോക്കലാണ്, നജീബാണെങ്കിൽ അവിടുത്തെ ഐ എൻ ഡി യു സി നേതാവാണ്, ജനങ്ങളുമായിട്ട് അവിടെ ബന്ധമുണ്ട്, പക്ഷേ ഇട്ടില്ല. അതേപോലെ തന്നെ പുനലൂര്, അവിടെ രണ്ട് മുസ്ലിം ലീഗിൻ്റെ രണ്ടത്താണി മത്സരിക്കേണ്ട സീറ്റല്ല, അവിടെ ഭീകരമായിട്ട് സുബാൽ ജയിച്ചു കയറും നല്ല ഭൂരിപക്ഷത്തിൽ. അതിന് പകരം അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും പഴയ സെനറ്റ് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന സഞ്ജയ് ഖാനെ ഇട്ടിരുന്നെങ്കിൽ സുബാൽ വേർത്തേനെ. ഇതാണ് പറയുന്നത്, കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെയും പല സ്ഥാനാർത്ഥികളെയും ഇവർ നിശ്ചയിച്ചിരിക്കുന്നത് വെറുതെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അതേപോലെ ഓരോ ജില്ലകളിലെയും പലയിടത്തെയും സ്ഥാനാർത്ഥികൾ, അതിൻ്റെ ഏറ്റവും രസകരമായ ഒരു അരിത്തമെറ്റിക് കണക്ക് ഞാൻ പറയാം. കേരളത്തിലെ പ്രബലമായ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ആ ഈഴവ കമ്മ്യൂണിറ്റിയുടെ നല്ലൊരു ശതമാനം മെജോറിറ്റി വോട്ടേഴ്സ് എന്ന് പറയുന്നത് സി പി എമ്മിനാണ് വോട്ട് ചെയ്യുന്നത്, ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യുന്നത്. അത് മാറിയിട്ടില്ല, അത് മാറാൻ സാധിക്കുകയില്ല അടുത്ത കാലത്തൊന്നും. പിന്നെ അടുത്തൊന്ന്, കോൺഗ്രസ്സിന് എല്ലാ കാലത്തും, അതായത് കഴിഞ്ഞ 10 വർഷം മുമ്പ് എല്ലാ സമയത്തും കോൺഗ്രസ്സിന് എപ്പോഴും വോട്ട് ചെയ്തിരുന്ന കമ്മ്യൂണിറ്റിയാണ് നായർ കമ്മ്യൂണിറ്റി. അതിനകത്ത് എൻ എസ് എസിൻ്റെ ഒരു ഘടകമുണ്ട്. ഈ നായേഴ്സിൽ, കേരളത്തിലെ ഭൂരിപക്ഷം നായേഴ്സിൽ 95% കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയി. അത് യാഥാർത്ഥ്യമാണ്, സത്യമാണത്. ചില ഇടതുപക്ഷ അനുഭാവം ഉണ്ടായിരുന്ന നായർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പോലും ഈ ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ബി ജെ പി പോയി. അതും സത്യമാണ്. ആ പറയുന്ന നായർ കമ്മ്യൂണിറ്റി ഇന്ന് കോൺഗ്രസ്സിൻ്റെ അത് ചില നേതാക്കൾ മാത്രമേ ഉള്ളൂ, ചില പ്രാദേശിക തലത്തിലും അല്ലെങ്കിൽ സംസ്ഥാനത്തിലും നേതാക്കൾ മാത്രമേ ഉള്ളൂ, ഈ പ്രവർത്തകരില്ല. അതിന് വോട്ട് ചെയ്യുന്ന ഈ നായേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരും അതും ഇല്ലാതായി. അവർക്കാണ് 32 സീറ്റ് കോൺഗ്രസ് കൊടുത്തത്.
അവിടെയാണ് ആദ്യത്തെ പരാജയം ഈ ലിസ്റ്റിലുണ്ടായേക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഈ ചടയമംഗലം, പുനലൂർ, പത്തനാപുരം ഈ മൂന്ന് സീറ്റുകളിലും ഈ മുസ്ലിം മൈനോറിറ്റിയുള്ള ആൾക്കാർക്ക് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ മത്സരം നടന്നേനെ ചിലപ്പോൾ രണ്ട് സീറ്റ് ജയിച്ചേനെ. ഇതാണ് സംഭവം. കാരണം അവിടെ ഈ ഒരു എന്തിനോ വേണ്ടിയുള്ള ഫിക്സിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കൊടുത്തേക്കുന്നത്. കൊട്ടാരക്കര അവിടെ പൂർണ്ണമായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാനമില്ലാതായി. കുറച്ച് നേതാക്കളുടെ പേരുകളെ കേൾക്കുന്നുള്ളൂ. അവിടെ നോക്കണം ഭൂരിപക്ഷം എവിടെ നിന്ന് എങ്ങോട്ട് പോകുമെന്ന്. അതായത് 2019, അതായത് രണ്ട് കൊല്ലം മുമ്പ് UDF പാർലമെൻ്റ് ഇലക്ഷനിൽ നേടിയ 19-1, ഇതിനെ ആധാരമാക്കി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കൊണ്ടുവന്ന ഫോർമുലയാണ്. കാരണം ഇവർ ജോലി ചെയ്യാതെ ജയിക്കാം, ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ധാരണയിലാണ് ഇവരീ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിലും ഈ പറയുന്ന നേതാക്കളാണെങ്കിലും ഇത് മുഴുവനും മെനഞ്ഞെടുത്തത്. ഇവിടെയാണ് പരാജയം സംഭവിച്ചത്. വീണ്ടും ആവർത്തിക്കുന്ന വാട്ടർലൂ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് മറ്റുള്ള മതവിഭാഗത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ? നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിലെ ക്രൈസ്തവർ നല്ലൊരു ശതമാനവും കഴിഞ്ഞ 60 വർഷം കൊണ്ട് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന UDFനായിരുന്നു. ചിലപ്പോൾ അവർ മാറ്റി ചെയ്യും, അത് ചില ഘടകങ്ങളുണ്ട് അതിലോ, അതുമായിട്ട് ബന്ധപ്പെട്ട്. ആ പറയുന്ന ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത് അവർക്കൊരു ചോയ്സ് ഇല്ല. വീണ്ടും അവർക്കറിയാം ദേശീയ തലത്തിൽ കോൺഗ്രസ് പോയി, സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് മുസ്ലിം ലീഗാണ് അവരെ ഭരിക്കുന്നത്. അതായത് ഈ റോഡിൻ്റെ കോൺട്രാക്റ്റുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ, പല ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങൾ വരുമ്പോഴും ഈ പറയുന്ന വലിയൊരു ശതമാനവും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഈ മന്ത്രിമാരാണ് ഭരിക്കുന്നത്. ഈ ചെറിയ ചെറിയ കോൺട്രാക്റ്റ്, അങ്ങനെ വലിയ കോൺട്രാക്റ്റ്, ഇത് മുഴുവൻ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് പോകുന്നു. ഇതൊക്കെ ഇവരെന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് എന്തിനാ UDF വരുന്നത്? എന്തിനാ കോൺഗ്രസ് വരുന്നത്? അതിനേക്കാളും നല്ല മുസ്ലിം ലീഗ് വരുന്നതല്ലേ? ഇതൊരു ഘടകമാണ്. കാരണം സാമ്പത്തിക ഒരു ഇഷ്യുവാണ് ആൾക്കാർക്ക്, കാരണം അധികാരം ഒരു ഇഷ്യുവാണ് ആൾക്കാർക്ക്. അതിൻ്റെ പേരിലാണ് അവർ LDFന് വോട്ട് ചെയ്യുന്നത്. അതിനേക്കാളും നല്ല പിണറായിയാണ്, കാരണം കുറച്ചൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു കാര്യം ആവർത്തി, അതായത് ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇനി UDFന് വോട്ട് ചെയ്യുന്നുള്ള ധാരണയൊന്നും വേണ്ട, അത് പോയി. അപ്പോൾ നിങ്ങൾ പറയും 23-24 സീറ്റ് മുസ്ലിം ലീഗ് മലബാർ ഭാഗത്തുനിന്ന് പിടിക്കും. ആ സംഭവം അസ്ഥാനത്താണ്. പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും ലീഗ് സ്ഥിരമായിട്ട് ജയിക്കുന്നത്, അതായത് കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഈ മലപ്പുറത്തിൻ്റെ നിലമ്പൂർ അങ്ങനെയുള്ള ആ ബെൽറ്റ്, ഇവിടൊക്കെ കുടിയേറ്റക്കാരായ കർഷക ക്രിസ്ത്യാനികളുണ്ട്. ഏകദേശം 10,000, 15,000, 20,000 വോട്ടുകളുള്ള അവർ പാരമ്പര്യമായിട്ട് കോണിക്കാണ് വോട്ട് ചെയ്യുന്നത്. UDFന്റെ ഭാഗം അവർ ഇപ്രാവശ്യം വോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അവിടെ കയറി അടിച്ചേക്കുന്ന ഹാഗിയ സോഫിയ തന്നെയാണ് ഇഷ്യൂ. പിന്നെ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്യം ഇഷ്യൂ ആണത്. നിങ്ങളത് അതായത് പറയാൻ പോകുന്നത് ഈ UDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്യൂവിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്തില്ല. അഡ്രസ്സ് ചെയ്യാത്തതാണ് ഈ പ്രശ്നം ഉണ്ടായേക്കുന്നത്. ഇനി രണ്ടാമതൊരു ഘടകമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം. കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു സമയത്ത് വോട്ട് കൊടുത്തുകൊണ്ടിരുന്നത് നല്ല ഭൂരിഭാഗവും UDFനായിരുന്നു. അവർക്ക് CPMനോട് അറപ്പായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതൊക്കെ മാറി പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് പിണറായി വിജയനും ഈ പറയുന്ന CPMനെ അക്സെപ്റ്റഡാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഈ ക്രൈസ്തവരാണെങ്കിലും ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരും ഈ ഈഴവ കമ്മ്യൂണിറ്റിയും, പിന്നെ ഇവരുടെ കൺസോളിഡേഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെ പിണറായി ട്രെൻഡ് അടിക്കുക. ആ ട്രെൻഡാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന ഒരു ഡ്രാമയും ഇനിയും ഫലിക്കാൻ പോകുന്നില്ല. കാരണം ലക്ഷ്യബോധമില്ലാത്തൊരു പ്രേതമാണ് ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ്. ആ പ്രേതത്തിനൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളുമില്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. സാക്ഷാൽ രമേശ് ചെന്നിത്തല ഹരിപ്പാട് തോൽക്കും. കാരണം
അവിടെയുള്ള ആൾക്കാർ, അവിടെയുള്ള നായർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, അവിടെയുള്ള ക്രൈസ്തവർ, അവർ പറയുന്ന ഇയാൾ തോൽക്കണം, ഇയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തവരാണ് പറയുക തോൽക്കണം. ഉമ്മൻചാണ്ടിയുടെ കാര്യവും പുതുപ്പള്ളിയിൽ സംശയമാണ്. കാരണം മണർകാട് പള്ളിയുടെ ഇഷ്യൂ, മണർകാട് പള്ളിയിൽ 5000+ മെമ്പേഴ്സ് ഉണ്ട്. ഇത് ഇടവക പള്ളിയാണ്, ഡയോസസ് പള്ളിയല്ല. ഇത് കോട്ടയം വരെ നീണ്ടു കിടക്കുകയാണ് ഈ മെമ്പേഴ്സ്. അതിലേറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഈ പുതുപ്പള്ളിയിൽ ഇവരുമായിട്ടൊക്കെ ഉമ്മൻചാണ്ടിക്ക് നല്ല ബന്ധമുണ്ട്, സത്യമാണ്. കുടുംബപരമായ ബന്ധമുണ്ട്, വീടുകളായിട്ടുള്ള ബന്ധമുണ്ട്, ഓരോരുത്തരെ അറിയാം. പക്ഷെ പള്ളിയുടെ ഇഷ്യൂ ഉമ്മൻചാണ്ടിക്കെതിരെ അവർ പ്രതികരിക്കും. അതായത് ഉമ്മൻചാണ്ടിയുടെ കേക്ക് വാക്കായിരിക്കേ ഇല്ല ഇപ്രാവശ്യം പുതുപ്പള്ളി.